സുദർശനം ചാനൽ ഞാൻ ഹരിലാൽ രാജൻ വൈഷ്ണവാംശമായ പൃഥ്വിരാജാവിന് സനൽകുമാര മഹർഷി നൽകുന്ന ആത്മോപദേശം ബ്രഹ്മവിദ്യ ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം അല്ലയോ മഹാരാജാവേ മോക്ഷമാർഗം അവിടേക്ക് അറിവുള്ളതാണെങ്കിലും സർവഭൂതഹിതത്തിനായിട്ടാണ് അവിടുന്ന് ഇപ്പോൾ എന്നോട് ആത്മവിദ്യ അപേക്ഷിക്കുന്നത് അത് ശരിയാണ് താനും എന്തെന്നാൽ അത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ് സാധുസംഘം ഇരുകൂട്ടർക്കും സന്തോഷകരമാകുന്നു അവർ തമ്മിൽ നടക്കുന്ന ചോദ്യോത്തരങ്ങൾ സകലർക്കും ശ്രേയസ്സ് നൽകും അല്ലയോ രാജാവേ അകറ്റുന്നതിന് സമർത്ഥമായ ഹരിഭക്തി അങ്ങേക്ക് ജന്മനാ തന്നെയുണ്ട് ആത്മവ്യതിരിക്ത വസ്തുവിൽ വിരക്തിയും പരമാത്മാവിൽ വിശിഷ്ട രാഗവുമാണ് മോക്ഷോപായമെന്ന് ശാസ്ത്രങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു ഗുരുവിന്റെയും ശാസ്ത്രത്തിന്റെയും വാക്യങ്ങളിലുള്ള വിശ്വാസം കൊണ്ടും ഈശ്വരാർപ്പിതമായ സ്വധർമാനുഷ്ഠാനം കൊണ്ടും ആത്മാന്വേഷണം കൊണ്ടും യോഗാനുഷ്ഠാനം കൊണ്ടും ശിഷ്ട ശുശ്രൂഷ കൊണ്ടും തീർത്ഥകീർത്തിയായ ശ്രീഹരിയുടെ പാവനകഥകൾ നിത്യവും ശ്രവിക്കുന്നതുകൊണ്ടും ദൃഢമായ ആത്മരതിയുണ്ടാകും അർത്ഥകാമാസക്തന്മാരുടെ സംസർഗം വർജിക്കുകയും അവരിഷ്ടപ്പെടുന്ന വസ്തുക്കളെ അപേക്ഷിക്കാതിരിക്കുകയും ഹരികഥാമൃതപാനത്തിൽ അഭിരുചി ജനിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഏകാന്തതയിൽ വാഴുകയും ചെയ്യുന്നതുകൊണ്ട് വിഷയവിരക്തിയും ആത്മരതിയും ഉണ്ടാകും പ്രാണിപീഠ ചെയ്യാതിരിക്കുന്നതുകൊണ്ടും സർവഭൂതങ്ങൾക്കും അഭയം പ്രദാനം ചെയ്യുന്നതുകൊണ്ടും കൃഷ്ണ കഥാമൃതപാനം കൊണ്ടും യമ നിയമാചരണം കൊണ്ടും ഫലാപേക്ഷയില്ലായ്മ കൊണ്ടും ദേവതകളെ നിന്ദിക്കാതിരിക്കുന്നതുകൊണ്ടും നൈഷ്കർമ്മ്യം കൊണ്ടും ദന്ത് സഹനം കൊണ്ടും വൈരാഗ്യവും മുമുക്ഷുത്വവും ജനിക്കും ഭക്തന്മാരുടെ കാതിന് വർഷം ചെയ്യുന്ന ഭഗവത് ഗുണകീർത്തനം കൊണ്ട് അനാത്മവസ്തുക്കളിൽ അനാസക്തിയും പരമാത്മാവിൽ പരാനുരക്തിയും നിഷ്പ്രയാസമുണ്ടാകും തീവ്രമായ ആത്മരതി ഉണ്ടായാൽ ആചാര്യനെ പ്രാപിക്കുന്നു തന്മൂലം ജ്ഞാനവൈരാഗ്യങ്ങൾ തീരുന്നു അതോടെ അജ്ഞാനത്തിന്റെ ഇരിപ്പിടമായ അന്തക്കരണം നശിക്കുന്നു അജ്ഞാന നിവൃത്തനായവൻ ആത്മഭിന്നമായി ഒന്നും കാണുന്നില്ല അന്ധക്കരണം ഉള്ളപ്പോൾ മാത്രമേ തന്നെയും അന്യനെയും വേറിട്ട് കാണുന്നുള്ളൂ കണ്ണാടിയോ ജലമോ ഉള്ളപ്പോൾ മാത്രമല്ലേ പ്രതിബിംബം കാണപ്പെടുന്നുള്ളൂ വിഷയങ്ങളിൽ ബോഗ്യബുദ്ധി കൽപ്പിക്കുന്നവരുടെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങൾ പിടിച്ചുവലിക്കുന്നു ഇന്ദ്രിയങ്ങൾ ഇളകുമ്പോൾ മനസ്സ് ചലിക്കുന്നു മനസ്സ് ചഞ്ചലമാകുമ്പോൾ ബുദ്ധിയുടെ വിവേകം വിട്ടുപോകുന്നു ചിത്തം ചലിക്കുമ്പോൾ വിചാരശക്തി പോയിപ്പോകും അതിന്റെ പിന്നാലെ സ്വരൂപബോധവും ഇല്ലാതാകും ഇതിനെ അറിവുള്ളവർ ആത്മനാശം എന്ന് പറയുന്നു ആത്മസുഖത്തിനു വേണ്ടിയാണ് മനുഷ്യൻ ഇതര വസ്തുക്കളെ സ്നേഹിക്കുന്നത് അപ്രകാരം പരമ പ്രേമാസ്പദമായ ആത്മാവിന് താൻ മൂലം തന്നെ നാശമേൽക്കുന്നു എന്നുവന്നാൽ അതിൽപരം ഒരു അനർത്ഥം വേറെയില്ലല്ലോ അർത്ഥത്തെയും ഇന്ദ്രിയാർത്ഥത്തെയും നിലയ്ക്കുന്നതുകൊണ്ട് മനുഷ്യൻ ശാസ്ത്രജ്ഞാനത്തിൽ നിന്നും വഴുതി സ്ഥാപനത്വം പ്രാപിക്കുന്നു കൊടിയ കൂരിരുട്ടിൽ നിന്നും പുറത്തു കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരും തന്നെ മോക്ഷങ്ങളുടെ പരമശത്രുവായ വിഷയങ്ങളിൽ ഒരു കാലത്തും ഒട്ടിപ്പോകരുത് ഈ നാലിൽ മോക്ഷം മാത്രമാണ് പരമപുരുഷാർത്ഥം മറ്റു മൂന്നും അനിത്യമാണ് അന്തഗന്ന ദിനമാണ് ഗുണപരിണാമങ്ങളെയെല്ലാം കാലം തകർക്കും അതിനാൽ അവയിലെങ്ങും ക്ഷേമമില്ല സർവചരാചരങ്ങളിലും അന്തര്യാമി രൂപേണയും സാക്ഷി രൂപേണയും വാഴുന്ന സ്വയം പ്രകാശസ്വരൂപനായ ആത്മാവാണ് ഞാൻ എന്ന് ആ ഈശ്വരനെ സാക്ഷാത്കരിച്ചുകൊള്ളുക രഞ്ജുവിൽ സർപ്പബുദ്ധിയെപ്പോലെ മായമൂലം മൂലം പരമാത്മവസ്തുവിൽ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നു വിവേകമുദിക്കുമ്പോൾ മായയകലുന്നു ആത്മവസ്തുവിളങ്ങുന്നു നിത്യമുക്തവും പരിശുദ്ധവും ജ്ഞാനരൂപവുമായ ആ പരമാത്മാവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഭഗവത് ഭഗവത്പാദപത്മഭക്തി കൊണ്ട് ചിത്തം ശുദ്ധമാകും പോലെ ഇതര സാധനകൾ കൊണ്ട് ശുദ്ധമാവുകയില്ല ആ തീർത്ഥപാദനായ വാസുദേവനെ ശരണം പ്രാപിച്ചാലും കാമക്രോധാദികളാകുന്ന നക്രങ്ങൾ നിറഞ്ഞ ഭവസാഗരം ഭഗവത്പാദബോത്യത്തെ ആശ്രയിക്കാത്തവർക്ക് തരണം ചെയ്യാൻ വളരെ പ്രയാസകരമാകുന്നു അങ്ങ് ആ പാദപ്ലവം ആശ്രയിച്ച് ഈ സംസാരസാഗരം തരണം ചെയ്താലും സനൽകുമാര മഹർഷിയുടെ ഈ ആത്മോപദേശം കേട്ട സനൽകുമാര മഹർഷിക്ക് തൻ്റെ എല്ലാം എല്ലാം സമർപ്പിക്കാം എന്ന് പറയുന്നു ആത്മവിദ്യ തന്ന ആ ബ്രാഹ്മണന് എല്ലാം തൻ്റെ എല്ലാം എല്ലാം നൽകുവാൻ ബാധ്യസ്ഥനാണ് ഒരാൾ അതിനാൽ ആത്മജ്ഞാനം കൊടുത്ത സനൽകുമാര മഹർഷിക്ക് എല്ലാം തന്നെ സമർപ്പിക്കാമെന്ന് പൃഥ്വിരാജാവ് പറയുകയാണ്